ഉതകുന്ന രീതിയിൽ വളരെ വളരെ നിർഘഷയോട് കൂടിയിട്ടാണ് ആ ഭഗവാനെ ദർശിക്കാനായിട്ട് പുറപ്പെടേണ്ടത്. ഞാൻ ചേട്ടൻ പറഞ്ഞു നിർത്തിയില്ലല്ലോ, തീർച്ചയായിട്ടും പുറപ്പെടുകയല്ലേ പറയുന്നു. സമാര വഴിപോലെ ആ ആരാധിക്കാനായിക്കൊണ്ട് ആ ഭഗവാൻ ശിവപരമേശ്വരനെ തപസ് ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് അശ്വദാസനം സമ്പാദിക്കണം എന്ന് നിശ്ചയിച്ച് ഭംഗിയായിട്ട് വഴിപോലെ എങ്ങനെയാണോ തപസ് എത്തിക്കേണ്ടത് അതുപോലെ ഹരം സമാരാധയിതും ആ ഹരനെ സമാരാധിക്കാനായിക്കൊണ്ട് തപസ്യാനായിക്കൊണ്ട് ആരംഭിക്കുകയാണ്. ആ സമയത്തിങ്ങനെ അർജുനന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഏതാത്മാവാണ് അദ്ദേഹം യഥമായിരിക്കുന്ന ആത്മാവിനോട് കൂടിയതാണ്. നിയന്ത്രിതമായിട്ടുള്ള നിയന്ത്രിതമായിരിക്കുന്ന ആത്മാവ് അതായത് മനസ്സ്, മനസ്സിനെ വഴിപാട് നിയന്ത്രിച്ചുകൊണ്ടാണ് ഈശ്വരനെ സേവിക്കാനായിട്ട് പറയുന്നത്.